ചെറുപുഴ നാദബ്രഹ്മ കലാക്ഷേത്രത്തിന്റെ 27-ാം വാർഷികാഘോഷവും നവരാത്രി സംഗീതോത്സവവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താനമ്പി ഉദ്ഘാടനം ചെയ്തു. മലയോരത്ത് നൃത്ത സംഗീതാദി കലകളിൽ നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത നാദബ്രഹ്മ കലാക്ഷേത്രത്തിൻ്റെ 27-ാം വാർഷികവും നവരാത്രി സംഗീതോത്സവവും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താനമ്പി ഉദ്ഘാടനം ചെയ്തു. നവരാത്രിയുടെ ആദ്യത്തെ 3 നാൾ ഭഗവതിയെ നമ്മൾ പാർവതിയായിട്ടാണ് ആരാധിക്കുന്നത്. 2-ാമത്തെ 3 ദിവസം നമ്മൾ ഭഗവതിയെ ദുർഗയായിട്ടാണ് ആരാധിക്കുന്നത്, ലക്ഷ്മിയായിട്ട്. അടുത്ത 3 ദിവസം നമ്മൾ സരസ്വതിയായിട്ട് ആണ് ആഘോഷിക്കുന്നത്. 7-ാമത്തെ ദിവസം നമ്മൾ ദേവിയെ മഹാകാളിയായിട്ടാണ് ആരാധിക്കുന്നത്. ദുർഗാഷ്ടമിയുടെ ദിവസം നമ്മൾ ദുർഗയായിട്ടാണ് ആരാധിക്കുന്നത്. മഹാനവമിയുടെ ദിവസം നമ്മൾ മഹാലക്ഷ്മിയായിട്ടാണ് ആരാധിക്കുന്നത്. വിജയദശമിയുടെ അന്ന് മഹാസരസ്വതിയായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. തിന്മയ്ക്കെതിരെ നന്മ വിജയം നേടുന്ന ഒരാഘോഷമായിട്ടാണ് നമ്മൾ നവരാത്രിയെ കാണുന്നത്. മാത്രമല്ല, മഹിഷാസുരനെ ദേവി കൊന്നൊടുക്കിയ അതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമായിട്ടും നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നു. നവരാത്രിക്കാണ് മനുഷ്യർ അവരുപയോഗിക്കുന്ന എല്ലാ വസ്തുവകകളും ആരാധനയ്ക്കായി പൂജയ്ക്കായി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. ക്ഷേത്രമെന്ന വാക്കിന് അമ്പലം എന്ന് മാത്രമല്ല അർത്ഥം. വായനശാലകളെ, ഗ്രന്ഥാലയങ്ങളെ, അതുപോലെ പുണ്യസ്ഥലങ്ങളായ എല്ലാ സ്ഥലങ്ങളെയും നമുക്ക് അമ്പലങ്ങളായി കാണാം, ക്ഷേത്രങ്ങളായി കാണാം. നമ്മുടെ പൂജാമുറിയിൽ പോലും നമ്മൾ പുസ്തകം അടക്കമുള്ള ആയുധങ്ങൾ, പേന, പുസ്തകം എല്ലാം. ഒരു കലാക്ഷേത്രം എന്ന് പറയുമ്പോൾ കലയുമായി ബന്ധപ്പെട്ട സകല ഉപകരണങ്ങളും വാദ്യോപകരണങ്ങളും എല്ലാം പൂജയ്ക്ക് വയ്ക്കാം. അത് തബലയായാലും മൃദംഗമായാലും വയലിനായാലും ഗിറ്റാറായാലും എന്തൊക്കെ വാദ്യോപകരണങ്ങളുണ്ടോ ആ ഉപകരണങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ച് വിജയദശമിയുടെ അന്ന് അത് നമ്മൾ തിരിച്ചെടുത്ത് ആളുകൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിവിൻ്റെ ലോകത്തേക്ക്, അക്ഷരങ്ങളുടെ ആദ്യാക്ഷരം പഠിപ്പിക്കാൻ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ എഴുത്തിരുന്ന ദിവസമാണ്. ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി. നാടക ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ രാജേന്ദ്രൻ തായാട്ട്, യവനിക ഗോപാലകൃഷ്ണൻ, ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഡയറക്ടർ, ബോർഡംഗം ജോയ്സ് പുത്തൻപുര, പ്രശാന്ത് ബാബു, ജോൺസൺ പറമുണ്ട, കെ എസ് ഷിജു, കെ ജി സന്തോഷ് കുമാർ, ടി പി ചന്ദ്രൻ, ഷിജു ജോസഫ്, ബെറ്റി ശാലൻ, നാദബ്രഹ്മ കലാക്ഷേത്രം സെക്രട്ടറി കെ കെ മധുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംഗീത നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും നടന്നു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 0498524060650.